സമഗ്രമായ അന്വേഷണത്തിൽ ഇഡി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി അന്വേഷണം അവസാനിപ്പിച്ച കേസ് വീണ്ടും പൊടിതട്ടിയെടുത്ത് കോൺഗ്രസ് മുക്ത ഭാരതം നടപ്പിലാക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെങ്കിൽ മതേതര ഭാരതം കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ 3 ദിവസം 30 മണിക്കൂറിലേറെയാണ് ഇഡി ചോദ്യം ചെയ്തത്. അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിൻ്റെ 2000 കോടി രൂപയുടെ ആസ്തി രാഹുൽ ഗാന്ധി ഡയറക്ടറായ യങ് ഇന്ത്യ സ്വന്തമാക്കിയത് വെറും 50 ലക്ഷം രൂപയ്ക്കാണെന്ന് സുബ്രഹ്മണ്യം സ്വാമി നൽകിയ പരാതിയിലാണ് ഇഡി അന്വേഷണം. എന്നാൽ ഇഡിയെ ഉപയോഗിച്ച് BJP സർക്കാർ രാഷ്ട്രീയ പ്രതികാരം തീർക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപണം. രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നതിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ പൈതൃകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഇന്ത്യയുടെ പാരമ്പര്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയാണ് ഈ അധികാരം. ഇന്ത്യയുടെ ചരിത്രത്തിൽ 2ാമത്തെ പ്രാവശ്യമാണ് കോൺഗ്രസ് വേട്ടയാടപ്പെടുന്നത്. ഒന്ന്, നിങ്ങൾക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന കോൺഗ്രസിന്റെ, ഈ രാജ്യത്തെ ജനാധിപത്യം കൊണ്ടുവന്ന കോൺഗ്രസിനെ, മതാത്മകമായ സമൂഹത്തിൽ നിന്ന് ഈ രാജ്യത്തെ ഒരു മതേതര രാഷ്ട്രമാക്കി മാറ്റിയ കോൺഗ്രസിന്റെ, ഒരു കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി രൂപീകരിച്ച് സുശക്തമായ ഒരു ഭരണഘടന ഇന്ത്യക്ക് സംഭാവന നൽകി, ആ ഭരണഘടനയിലൂടെ ജനങ്ങൾക്ക് മൗലികമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും നേടിത്തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ആദ്യമായി വേട്ടയാടപ്പെട്ടത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ ഒരു വകുപ്പും നിലനിൽക്കാത്ത കേസിലാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തിരിക്കുന്നതെന്നും സമഗ്രമായ അന്വേഷണത്തിൽ ഇഡി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി അന്വേഷണം അവസാനിപ്പിച്ച കേസ് വീണ്ടും പൊടിതട്ടിയെടുത്ത് കോൺഗ്രസ് മുക്ത ഭാരതം നടപ്പിലാക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെങ്കിൽ മതേതര ഭാരതം കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും ഉണ്ണിത്താൻ MP പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷനായി. KPCC മുൻ ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ, മുൻ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, UDF ജില്ലാ കൺവീനർ A ഗോവിന്ദൻ നായർ, KPCC സെക്രട്ടറിമാരായ K നീലകണ്ഠൻ, M അസേനാർ, KPCC മെമ്പർ PA അഷറഫ് അലി, KV ഗംഗാധരൻ, കരിമ്പിൽ കൃഷ്ണൻ, രമേശൻ കരുവാച്ചേരി, ശാന്തമ്മ ഫിലിപ്പ്, മീനാക്ഷി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ പള്ളേൽവിയുടെ സ്വാഗതം പറഞ്ഞു. BP പ്രദീപ് കുമാർ, ടോമി പ്ലാച്ചേരി, MV ഉദ്ദേശ് കുമാർ, സെബാസ്റ്റ്യൻ പതാലിൽ, മടയിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിനെറ്റ് ന്യൂസ്, നീലേശ്വരം.